السلام عليكم. وعليكم السلام ورحمة الله. الحمد لله رب العالمين. നമ്മുടെ സമയങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണ്. പലപ്പോഴും നാം മാത്രമല്ല സമൂഹത്തിലെ വളരെ ഭൂരിഭാഗം ആളുകളും സമയം വേണ്ടത്ര ഉപയോഗപ്പെടുത്താതെ അങ്ങനെ ജീവിക്കുന്നവരാണ്. പലപ്പോഴും പറയുന്നൊരു പദമാണ് അതിൽ നിന്ന് നാളാവാം, അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മുതൽ ശരിയാവാം, അല്ലെങ്കിൽ അടുത്ത ശനിയാഴ്ച മുതൽ, ഇങ്ങനെയൊക്കെ സാധാരണ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും അവനവന് നഷ്ടപ്പെട്ട സമയങ്ങൾ തിരിച്ചു കിട്ടുന്നൊരു പ്രശ്നമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സമയത്തിനെ പ്രതികൂലാവസ്ഥയിലും അനുകൂലമാക്കുന്നതിന് വേണ്ടിയുള്ള കഴിവുകളാണ് നാം ആർജിക്കേണ്ടത്. പലപ്പോഴും പല ആളുകളും അവനവൻ്റെ തൊഴിലിനോട് നീതി പുലർത്താൻ കഴിയാത്തവരാണ് പലരും. അതൊരു കാരണം ഞാൻ മിനിയാന്ന് പറഞ്ഞതുപോലെ, അത് എനിക്ക് പറ്റിയ ജോലിയല്ല, ഞാനിങ്ങനെ തൽക്കാലം നിന്നൊരാളാണ്, അല്ലെങ്കിൽ തൽക്കാലം ഞാനിപ്പോൾ ഈ ജോലിയിൽ ഇങ്ങനെ തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങനെ ആവട്ടെ എന്നൊക്കെ ഉള്ള നില വെച്ച് നോക്കുമ്പോൾ അയാൾ അയാളെ ജോലിയോട് അയാൾ താല്പര്യമില്ല, അയാൾക്ക് നീതി പുലർത്താൻ കഴിയില്ല. ഞാൻ മിനിയാന്ന് നിങ്ങളോട് പറഞ്ഞ ഒരു ഇതാണ്, ഒരു ഗൾഫിൽ ചെന്നാൽ പ്രവാസി പറയും, ഞാൻ എനിക്കിതിലും മെച്ചം നാട്ടിലാണ്, എന്നാലും ഇവിടെ അങ്ങനെയാണ് പോവുക എന്ന് പറയും. അപ്പോൾ അതിനർത്ഥം അയാൾക്ക് അതിനോട് താല്പര്യമില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ അതായിരുന്നില്ല ആവേണ്ടത്, ഞാൻ ഇന്നതായിരുന്നു ആവേണ്ടത് എന്നുള്ളൊരു തോന്നൽ മനുഷ്യനിക്ക് ഉണ്ടാവും. അപ്പോഴും അയാൾ അങ്ങനെ ജോലി ആത്മാർത്ഥതയില്ലാതെ, ജോലിയോട് നീതി പുലർത്താതെ അയാൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഓരോന്നിനും ന്യായങ്ങൾ കണ്ടെത്തി എൻ്റെ അവസ്ഥകളൊക്കെ പ്രതികൂലമാണ് എന്ന് വരുത്തി തീർത്ത് അവനവൻ്റെ ആയുസ് ഉപയോഗപ്പെടുത്താതെ ജീവിക്കുന്ന പലരെയും നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളാകുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രതികൂല കാലാവസ്ഥ എന്ന് പറഞ്ഞൊരു സംഭവമല്ല. ചില ആളുകൾ പേടിച്ചിട്ട് പറയും, ഇനിയിപ്പോൾ ഏതായാലും പൗരത്വ ബില്ലൊക്കെ വന്നില്ലേ, ഇനിയിപ്പോൾ അതൊന്ന് കയ്യട്ടെ എന്ന് പറയും. ഇങ്ങനെ ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ്, നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. എവിടെ എന്തൊക്കെ വന്നാലും നിങ്ങളുടേതായ കാര്യങ്ങളൊക്കെ അത് നടന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഭക്ഷണം നടക്കുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, ഉറക്കം നടക്കുന്നുണ്ട്, വിശ്രമം നടക്കുന്നുണ്ട്, വായന നടക്കുന്നുണ്ട്, എല്ലാം. അതിനൊരു പ്രതികൂല കാലാവസ്ഥ ഇല്ല. അപ്പോൾ ചില ആളുകൾ പറയും, ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഒന്നുമില്ല, മൂലധനം ഒന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ ഉള്ളത്. സത്യത്തിൽ ഒരു മനുഷ്യൻ്റെ മൂലധനം എന്ന് പറയുന്നത് അയാളുടെ ശരീരമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കോളൂ, എൻ്റെ ഒരു കണ്ണ് തരാ, 100,000 രൂപ തന്നാൽ എൻ്റെ കണ്ണ് തരുമെന്ന് വെച്ച് നിങ്ങൾ കണ്ണ് തരുമോ? ഇല്ല. നിങ്ങളെ കയ്യിൻ്റെ ഒരു വിരൽ വരെ നിങ്ങൾ 100,000 രൂപ തന്നാൽ നിങ്ങൾ കൊടുക്കൂല. അതെന്താ കാരണം? നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ശരീരത്തിൽ അത്രയും വലിയ മൂലധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരം, നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കുള്ളൊക്കെ വലിയ വില എത്രയാണ്? ആലോചിച്ചൊക്കെ ഇപ്പോൾ ഈ അടുത്തൊരു ഒരു മുത്താലിമിനെ തട്ടിക്കൊണ്ടുപോയി, വിഞ്ഞാന്നോ നാലാ നാളത്തെ വാട്സപ്പിലൊരു ന്യൂസ് കണ്ടതാണ്. അത് വീട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്തേക്ക് പോയി ആരോ തട്ടിക്കൊണ്ടുപോയി, 3-4 ദിവസം അവിടെ ഇവിടെ കെട്ട്. അയാളുടെ ഉറുക്കയും കിഡ്നിയൊക്കെ തട്ടിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തൊരു ഡോക്ടറെ വീട്ടിൽ 3-4 ദിവസം താമസിപ്പിച്ച് അവസാനം ആ കുട്ടി റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നീട് മെഡിക്കൽ കോളേജിലേക്കോ അതോ വേറെ ഏതോ ആശുപത്രിയിലേക്കോ കൊണ്ടുപോവുകയാണ്. എന്തും പറഞ്ഞാൽ കൊണ്ടുപോകുന്നത് എൻ്റെ അമ്മക്ക് സുഖമില്ല, എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തണമെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും ആരൊക്കെ കണ്ട് ഇടപെട്ടു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉറുക്കയും കിഡ്നിയും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കും. ഞാനിത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ആന്തരിക അവയവങ്ങൾക്കുള്ള ഒരു പണിയില്ലാത്ത ഒരു വയന്ന് നടക്കുന്ന ചങ്ങായിയാണെങ്കിലും അയാളുടെ ആന്തരിക അവയവങ്ങൾക്ക് കോടികളും ലക്ഷങ്ങളൊക്കെയാണ് വില മതിക്കുന്നത്. അപ്പോൾ ഞാനൊന്നും ഇല്ലാത്തവനാണ്, എനിക്ക് മൂലധനമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് ആരും കരുതേണ്ട കാര്യമില്ല. മനുഷ്യന് അള്ളാഹു സംഭരിച്ച ഏറ്റവും വലിയ മൂലധനം തന്നെയാണ് അവൻ്റെ ശരീരവും. പ്രത്യേകിച്ച് അവൻ്റെ ആന്തരിക അവയവങ്ങളുടെ വിലയൊക്കെ എപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ഒരു കിഡ്നി കൊടുത്താൽ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു പല മന്ത്രിമാരും രാജ്യത്തിൻ്റെ അമേരിക്കയിലും ജർമ്മനിയിലൊക്കെ പോയിട്ട്
പലവിധ ശസ്ത്രക്രിയകളൊക്കെ നടത്തി അവയവ മാറ്റങ്ങളൊക്കെ കിട്ടും. ഒരു മുട്ടും കാലിൻ്റെ ഒരു മുട്ട് മാറ്റി വെക്കാൻ കോടികളാണ് വില വരുന്നത്. എന്നാലും അള്ളാഹു സൃഷ്ടിച്ച കാലുകളെ പോലെ ആവുന്നില്ല. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൽ പ്രതികൂല അവസ്ഥയാണ്, അതുകൊണ്ട് ഇനിയൊന്നും ചെയ്യണ്ട എന്നുള്ള, അല്ലെങ്കിൽ അതൊക്കെ മാറട്ടെ എന്നുള്ള തോന്നൽ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പറയാം ഞാൻ അന്ന് അങ്ങനെ കുവൈത്ത് യുദ്ധത്തിൽ മടങ്ങിപ്പോന്നാണ്, പിന്നെ അങ്ങനെ ഉണ്ട് ആദൻ കയ്യട്ടേലി നിന്നുമാണ്, അങ്ങനെ അയാളുടെ ജീവിതം അത് കയ്യട്ടേലി നിൽക്കുക, അതൊക്കെ ഏതോ കാലഘട്ടത്തിൽ കഴിഞ്ഞ സംഭവങ്ങളാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ മനുഷ്യനെ ഈ പ്രതികൂല കാലാവസ്ഥയാണെന്ന് മനുഷ്യനെ ആകുലപ്പെടുത്തുന്ന ഒരു കാര്യങ്ങൾ. മറ്റൊന്ന് മനുഷ്യന് ജീവനെ പേടി, അല്ലോ ഞാൻ അങ്ങോട്ട് പോയാലെന്താവും ഇങ്ങോട്ട് പോയാലെന്താവും എന്നുള്ളൊരു തോന്നല് മനുഷ്യനിക്ക്. ഇവിടെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വമാ കാന ലി നഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇസ്നില്ലാഹി കിതാബൻ മുഅജ്ജല. നമ്മളൊരുപാട് പോരാട്ടങ്ങൾ വിവിധങ്ങളായ പല സംഘടനകളെ കാണാം. ചില സംഘടനകൾ ഗവൺമെന്റിനെ പേടിച്ച്, ഹുക്കുമത്തിനെ പേടിച്ച്, അങ്ങനെ പേടിച്ചിരുന്ന് ആരെയും അവരും അവരുടെ അനുയായികളൊക്കെ അങ്ങനെ മിണ്ടാതിരിക്കും. ചില ആളുകൾ ധൈര്യത്തോടുകൂടി എന്ത് വന്നാലും മാണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പ്രതികൂല നിയമങ്ങളാണെങ്കിലും ആ പ്രതികൂല നിയമത്തിന് എതിരായും കൊണ്ട് വളരെ പ്രകടനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ കാണും. ഇത് രണ്ടും രണ്ട് രൂപത്തിലുള്ള മനുഷ്യരാണ്. അപ്പൊ ഈ മനുഷ്യർ, ഒരു വിഭാഗം മനുഷ്യരെന്താ വെച്ചാൽ പേടിയാണ്, പടച്ചോൻ എന്താവും കേസ് വരും, മരിച്ചു പോകേണ്ടി വരും, പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാലോ കേസും കൂട്ടും. മറ്റേയാൾക്ക് ഇതൊന്നുമില്ല, അതെന്താ സംഭവം? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഒരു മനുഷ്യനും അന്തമൂത്ത ഇല്ലാ ബിന്നില്ല, അള്ളാഹുവിന്റെ സമ്മതത്തോടല്ലാതെ ഇവിടെ മരിക്കൂല. നമ്മൾ കുറെ യുദ്ധത്തിലേക്ക് യുദ്ധമുഖത്തേക്ക് ചാടി, അല്ലെങ്കിൽ നമ്മൾ സമരത്തിനിറങ്ങി, അതുകൊണ്ടൊന്നും ആരും മരിക്കണില്ല, മരിക്കുന്നില്ലല്ലോ. ഓരോ മനുഷ്യർക്കും അള്ളാഹു തആല നിശ്ചയിച്ച സമയം വരുമ്പോൾ അവൻ അയാൾക്ക് ഒരു കിതാബ് മുഅജ്ജലുണ്ട്. അപ്പൊ അയാളോട് പറയാളെങ്കിൽ 63-ാമത്തെ വയസ്സിലാണ് മരിക്കേണ്ടത്, 42-ൽ, മറ്റോ 18-ൽ, മറ്റോ 32-ൽ, മറ്റോ 43-ൽ, ഇങ്ങനെ ഓരോ സമയത്ത് അള്ളാഹു തആല ഓരോരുത്തർക്കും ഓരോ നിശ്ചയങ്ങൾ വെച്ചിട്ടുണ്ട്, ഓരോ സമയങ്ങൾ വെച്ചിട്ടുണ്ട്. നമുക്കറിയാം യാത്ര പോകുന്ന ഒരു ബൈക്കേരൻ, ഇപ്പോൾ ഈ അടുത്ത ഒരു ദിവസമാണ് അയാൾ യാത്ര പോകുന്നതിനിടയിൽ മരത്തിൻ്റെ കൊമ്പ് അയാളുടെ തലയിലേക്ക് വീണ് അയാൾ മരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചാൽ വളരെ കറക്റ്റായിട്ട് അയാൾ പോകുന്ന അതേ വഴിക്ക് തന്നെ ഒരു മരക്കൊമ്പ് അതും അയാളുടെ പെരടയിൽ വന്ന് വീഴാന്ന് പറഞ്ഞാൽ അതാണ് കിതാബും അജ്ജലാണ്, അള്ളാഹു തആല ഓരോരുത്തർക്ക് നിശ്ചയിച്ച ഒരു സംഭവമാണത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രതികൂല അവസ്ഥയിൽ അതിനനുകൂലമാക്കിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തണം. അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്താണെങ്കിലും മനുഷ്യന് ഭൗതികമായി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണെങ്കിലും അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്കറിയാം സർഹസി എന്ന് പറഞ്ഞൊരു വലിയൊരു പണ്ഡിതണ്ടായിരുന്നു. അദ്ദേഹത്തെ ജയിലിൽ കടന്നപ്പോൾ അദ്ദേഹം ജയിലിൽ അകപ്പെട്ടു പോയി. 20 വാല്യമുള്ള ഗ്രന്ഥമുണ്ടാക്കിയത് അദ്ദേഹം ജയിലിലാണ്. ഒരാൾ ജയിലിൽ കിടക്കുമ്പോൾ അയാളുടെ മാനസികമായ അവസ്ഥ എത്ര വലുതായിരിക്കും നമുക്കറിയാം. അയാൾക്ക് ഒരു സ്വസ്ഥതയും കിട്ടൂല. പക്ഷെ അവിടെയാണ് അയാൾ മൂല്യമുള്ള 20 വാല്യമുള്ള വലിയ ഗ്രന്ഥം രചിക്കുന്നു. എന്നുപോലെ ഇബ്നുൽ അസീൽ എന്ന് പറഞ്ഞൊരു ഒരു പണ്ഡിതൻ, അദ്ദേഹം ജാമിയുൽ ഉസൂലും നിഹായും ഒക്കെ രചിക്കുന്നത് അദ്ദേഹം ജയിലിൽ വെച്ചാണ്. ആലോചിച്ച് നോക്കൂ, ജയിലിൽ നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് പോലീസിനെ മുന്നിലേക്ക് പോകുമ്പോഴേക്ക് പേടിയായി. ഇബ്നു ജൗസി, അദ്ദേഹത്തെ ആളുകൾ ബഗ്ദാദിലേക്ക് നാട് കടത്തിച്ച് ഇവിടെ വേണ്ടാന്ന്, അയാൾ പരദേശിയായിട്ട് ഇങ്ങനെ നടന്നു. പക്ഷേ അദ്ദേഹം അവിടുന്ന് വിവിധ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കി പോരാട്ടങ്ങൾ നടത്തി ഇങ്ങനെയൊക്കെ ചെയ്തു. നമുക്കറിയാം, ഞാൻ നിങ്ങളോട് പറഞ്ഞ സംഭവമാണ്, ഡോക്ടർ മുസ്തഫ സബാഴി എന്ന് പറഞ്ഞ ആള് ഫ്രഞ്ച് അധിനിവേശത്തിന് എതിരെ സിറിയയിൽ ഒരുപാട് കാലം പോരാട്ടം നടത്തിയ വലിയ മനുഷ്യനാണ്. അങ്ങനെ അദ്ദേഹത്തിന് തളർവാദം പിടിപെട്ടു. തളർവാദം പിടിപെട്ടപ്പോൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ചെന്ന ആളോട് പറയുകയാണ്, എന്നാലും ഞാൻ രക്ഷപ്പെട്ടു പോയി, എൻ്റെ നാവിനൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ പിന്നെ വലതുഭാഗം തളർന്നു പോയി, പക്ഷേ എനിക്ക് ഇടത് കൈ കൊണ്ട് എഴുതാൻ കഴിയുന്നുണ്ട്, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്, എൻ്റെ നാവിന് പ്രശ്നങ്ങളൊന്നുമില്ല, ദിക്ര് ചെല്ലാൻ കഴിയുന്നുണ്ട് എന്നുള്ള ആ ഒരു വലിയൊരു സന്ദേശം സന്ദർശകനെ അദ്ദേഹം പറഞ്ഞ് സന്ദർശകനെ അയാളെ സമാധാനിപ്പിക്കുക. അയാളെ സമാധാനിക്കാൻ വേണ്ടി ചെന്ന മനുഷ്യൻ മുസ്തഫ സബായി എന്ന് പറഞ്ഞ മനുഷ്യൻ, അദ്ദേഹം സന്ദർശകനോട് പറയും, നിങ്ങൾ പ്രയാസപ്പെടേണ്ട, എനിക്ക് ഇതൊക്കെ അള്ളാഹു തആല നൽകിയ നിയമത്താണ്. ഇതാണ് പ്രതികൂല അവസ്ഥയിൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാം സയ്യിദ് ഖുതുബ് എന്ന് പറഞ്ഞ അദ്ദേഹം ഫീ ളിലാലിൽ ഖുർആൻ എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങൾ രചിച്ചത് അതും ജയിലിൽ നിന്നാണ്. ചുരുക്കം പറഞ്ഞാൽ നമുക്കൊരു അധ്യായം അടഞ്ഞാൽ വേറെ അധ്യായം തുറക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ, നിങ്ങൾ രണ്ട് കയ്യുമില്ലാത്ത ആള് ചിത്രം വരക്കുന്ന രൂപം കണ്ടിട്ടുണ്ടാവും, ഉണ്ട്, നിങ്ങൾ വാട്സപ്പിലൊക്കെ നോക്കിയാൽ കാണാം. രണ്ട് കയ്യില്ല, പക്ഷെ ആൾ ഇങ്ങനെ പിടിച്ചിട്ട് അയാൾ ചിത്രം വരക്കുന്നു. അതുപോലെ തന്നെ അംഗവൈകല്യമുള്ള ആള് ലോക ഫുട്ബോളിലും മറ്റ് ചാമ്പ്യൻ പരിപാടികളിലൊക്കെ അദ്ദേഹം കളിച്ച് വിജയിക്കുന്നു. അതെന്താ? അള്ളാഹു ഒരു മനുഷ്യനിക്ക് ഒരു
വിഷയം അടച്ചു കഴിഞ്ഞാൽ വേറെ താക്കോൽ അല്ലാഹു തആല അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അത് അവർക്ക് തുറക്കപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ആ താക്കോല് തലൻ്റെ അടിയിൽ വെച്ച് ഉറങ്ങിയാൽ നമുക്ക് ആ താക്കോൽ കൊണ്ട് ജീവിതത്തെ തുറപ്പിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ. മെലോസി ജോൺസി എന്ന് പറഞ്ഞൊരു കർഷകനാണ്, ഒരു പാവപ്പെട്ട കർഷകനാണ്. അദ്ദേഹം കൃഷി ചെയ്ത് തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിലേക്ക് തളർവാദം പിടിപെട്ടു. പക്ഷേ ഇദ്ദേഹം ചിന്തിച്ചു, ഞാൻ തളർവാദം പിടിപെട്ടു, ഇനി ഞാൻ പട്ടിണിയാണ്, ഞാൻ മുഖേന കുട്ടികളും പട്ടിണിയാണ്, അങ്ങനെ എല്ലാവരും ചിന്തിച്ച് അദ്ദേഹം ഇങ്ങനെ രോഗിയായി കിടക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിനേക്ക് മാനസിക ശക്തി അദ്ദേഹം സംഭരിച്ചു. അതാണ് രോഗികളൊക്കെ ചെയ്യേണ്ടത്. നമുക്കറിയാം പല രോഗങ്ങളും നമ്മളെ മാനസികമായ ദൗർബല്യം കൊണ്ട് രോഗങ്ങളൊക്കെ എത്രയോ വലുതായി പോകും. എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്ത് അളിപ്പളം മരിച്ചു പോയത്. അദ്ദേഹം വളരെ മനഃശക്തിയുള്ളൊരു മനുഷ്യനാണ്. ക്യാൻസർ പിടിപെട്ട് 10-15 വർഷം മുമ്പേ ക്യാൻസർ പിടിപെട്ടു. അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിനാൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നത്, ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാവുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതായത് അപ്പോൾ അദ്ദേഹം ചോദിച്ചു ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം, ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പം ഇന്ന് ചെയ്യുന്നത്, അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു, അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിന് ചെയ്യണ്ട എന്ന് വെച്ച് തീരുമാനിച്ചു വന്നൊരു ക്യാൻസർ രോഗി അയാൾ വീണ്ടും 15 വർഷക്കാലം അദ്ദേഹം ജീവിച്ചു. അപ്പം എന്താ ചാടാ മനസ്സിൻ്റെ ഹിമ്മത്ത. നമ്മളൊക്കെ പലപ്പോഴും അദ്ദേഹത്തെ പോയി സന്ദർശിക്കും, അതായത് തമാശകൾ പറഞ്ഞ് നമ്മളെ അദ്ദേഹം നമ്മളെ അയാളെ ആശ്വസിക്കാൻ ചെന്നുമ്പോൾ നേരത്തെ അദ്ദേഹത്തെ പറഞ്ഞ മുസ്തഫ സബായിനെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം നമ്മളെ ആശ്വസിപ്പിക്കും, ഒരു പ്രശ്നമല്ല, അദ്ദേഹം ഒരു തമാശയുള്ള ആളാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ജീവിതത്തിൽ തളരാതെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ജോൺസൺ പറഞ്ഞ ആള് അദ്ദേഹം കണ്ടെത്തി ഈ പന്നി മാംസത്തിൻ്റെ അതിൻ്റെ ഒരു ചെറിയ നെയ്യും അതിൻ്റെ മാംസവും ഒക്കെ പട കൂട്ടിയിട്ട് ഒരു ഉയർന്ന രൂപത്തിലുള്ള ഒരു പലഹാരം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം അതിൽ അത് തുടങ്ങി, അദ്ദേഹം അതിൽ വലിയ കമ്പനി സ്ഥാപിച്ചു. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടൊരു വലിയൊരു കോടീശ്വരനായി. അപ്പോൾ ഒരു മനുഷ്യന് ഒരു ഭാഗം തളരുമ്പോൾ മറുഭാഗം അള്ളാഹു തആല തുറക്കാനുള്ള താക്കോൽ മനുഷ്യൻ്റെ കയ്യിൽ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും പ്രതികൂലാവസ്ഥയെ പ്രതികൂലാവസ്ഥയായി കാണാതെ അതിനനുകൂലമായി കാണണം. നമ്മുടെ സമയങ്ങൾ ആ നിലയിൽ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമുക്ക് ഭക്ഷണം നൽകുന്നത് എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ വെള്ളിപ്പറമ്പിൽ നിന്നുള്ള ഹമീദ് എന്ന് പറഞ്ഞ സഹോദരനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിനേക്ക് ഖൈറും റഹ്മത്തും ഗനയും ഐശ്വര്യവും ആരോഗ്യവും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ഉമ്മക്ക് ആഫിയത്തും അദ്ദേഹത്തിന് പ്രയാസമുള്ളൊരു അവസ്ഥയിലാണ് അവരെ ഉമ്മ കിടക്കുന്നത്. അള്ളാഹുവേ അതിൽ നിന്ന് ഇനി മോചനം നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. മറ്റൊന്ന് നമുക്ക് ഇന്ന് നമുക്ക് തൃശ്ശൂർ ജില്ലയിലുള്ള വീരാൻകുട്ടിയുടെ മകൻ ആസിഫ് അദ്ദേഹം ഒരു ചെറിയ രോഗബാധിതനാണ്. അള്ളാഹുവേ എത്ര ചെറുതും വലുതുമായ രോഗമാണെങ്കിലും ആസിഫ് എന്ന് പറഞ്ഞ അവരുടെ മകൻ്റെ രോഗങ്ങളിനി സമ്പൂർണമായ ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ അള്ളാഹുവേ സമ്പൂർണമായ ശിഫ നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ സമ്പൂർണ ശിഫ നൽകി നീ അനുഗ്രഹിക്കണേ. അള്ളാഹുവേ റബ്ബന അത്തന